മേഘ്നാഥ് സാഹ. ഭാരതീയരായ ജ്യോതിശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായിരുന്നു മേഘ്നാഥ് സാഹ. നക്ഷത്രങ്ങളിൽ നിന്ന് ഭൂമിയിൽ സ്വീകരിക്കപ്പെടുന്ന വികിരണങ്ങളിൽ നിന്ന് താരങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞ അയണീകരണ തത്വം ആദ്യമായി വിശദീകരിച്ചയാളായിരുന്നു അദ്ദേഹം. വളരെ ലളിതമായ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ചെറുഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ ബുദ്ധിമുട്ടിയാണ് പൂർത്തിയാക്കിയത്. എന്നാൽ അസാമാന്യ ബുദ്ധിശാലിയായിരുന്ന മേഘ്നാഥ് പരാജയം സമ്മതിക്കാതെ തന്റെ ആത്മാർത്ഥതയും സമർപ്പണ ബോധവും കൊണ്ട് മാത്രം ഉയരങ്ങളിൽ എത്തിച്ചേർന്നു. കൽക്കത്തയിലെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് സയൻസിൽ ജോലിയിൽ ചേർന്ന അദ്ദേഹം നല്ല ഒരു ഗവേഷണ ഗൈഡോ പരീക്ഷണശാലയോ ഇല്ലാതെയാണ് തന്റെ ഗവേഷണ പഠനങ്ങൾ ആരംഭിച്ചത്. എന്നിട്ടും അദ്ദേഹം കണ്ടെത്തിയ സാഹ സമവാക്യം എന്നറിയപ്പെട്ട സിദ്ധാന്തം ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെ ഭൗതിക രാസ സ്വഭാവങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് അത്യത്ഭുതം. അദ്ദേഹത്തിന്റെ ബാല്യകാലവും ജീവിതവും ഇങ്ങനെയായിരുന്നു. 1893 ഒക്ടോബർ 6 ബംഗ്ലാദേശിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജഗന്നാഥ് സാഹയുടെയും ഭുവനേശ്വരി ദേവിയുടെയും അഞ്ചാമത്തെ കുട്ടിയായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് പഠനം നിർത്തി അച്ഛനെ കടയിൽ സഹായിക്കണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. 1991 ഇന്റർമീഡിയറ്റ് പാസ്സായ അദ്ദേഹം പ്രസിഡൻസി കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നു. 1913 സാഹ BSc ബിരുദവും 1915 MSc ബിരുദവും നേടി. ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം 1916 അദ്ദേഹം കൽക്കത്ത യൂണിവേഴ്സിറ്റി കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ലെക്ചററായി. ഹൈഡ്രോസ്റ്റാറ്റിക്സ്, തെർമോഡൈനാമിക്സ്, സ്പെക്ട്രോസ്കോപ്പി എന്നീ വിഷയങ്ങൾ സാഹ പഠിപ്പിച്ചു. അധ്യാപനത്തോടുകൂടി അദ്ദേഹം ഗവേഷണവും തുടങ്ങിയിരുന്നു. 1917 അദ്ദേഹം ചില പ്രത്യേകതരം വികിരണ സമ്മർദ്ദം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രബന്ധം എഴുതി ജ്യോതിശാസ്ത്ര മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ അയച്ചു. എന്നാൽ പ്രസിദ്ധീകരണ ചെലവിന്റെ ഒരു ഭാഗം വഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയൂ എന്ന് പ്രസാധകർ അറിയിച്ചു. അതിനുള്ള പണം കണ്ടെത്താൻ കഴിയാതെ അത് ഉപേക്ഷിച്ചു. 1919 അദ്ദേഹത്തിന് ഡോക്ടർ ബിരുദം കൽക്കത്ത സർവകലാശാലയിൽ നിന്നും കിട്ടി. നക്ഷത്രങ്ങളുടെ വർണ്ണതരംഗങ്ങളുടെ ഹരോഡ് രീതിയിലുള്ള വർഗീകരണം എന്ന ഗവേഷണ തീസിസിന് പ്രേംചന്ദ് റോയൽ ചന്ദ് സ്കോളർഷിപ്പും ലഭിച്ചു. 1920 4 പ്രബന്ധങ്ങൾ ഫിലോസഫിക്കൽ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു. ഇവയിലായിരുന്നു താപായണീകരണം വിശദീകരിച്ചത്. തുടർന്ന് കൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ഗ്രിഫിത്ത് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. പ്രേംചന്ദ് റോയൽ ചന്ദ് സ്കോളർഷിപ്പിന്റെ ഭാഗമായി മേഘ്നാഥ് യൂറോപ്പിൽ 2 ഗവേഷണം നടത്തി. 1923 അദ്ദേഹം തിരിച്ചു വന്ന് അലഹാബാദ് സർവകലാശാലയിൽ ജോലിയിൽ ചേർന്നു. 15 അവിടെ തന്നെ തുടർന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ഊർജ വിഭാഗ അധ്യക്ഷനായി 1925 അവരോധിക്കപ്പെട്ടു. തുടർന്ന് കൽക്കത്ത സർവകലാശാലയിൽ 1938 പ്രൊഫസറായി നിയമിതനായി. അണുശക്തി ഊർജ തന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സ് തുടങ്ങി. ഒരു തികഞ്ഞ ശാസ്ത്രകാരൻ എന്നതിനോടൊപ്പം അദ്ദേഹം പുതിയ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന ചെയ്തു. ഇന്ത്യൻ ശാസ്ത്ര വാർത്താ അസോസിയേഷൻ കൽക്കത്തയിൽ 1935 തുടക്കം കുറിച്ചു. 1918 രാധാറാണിയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും പിറന്നു. ഒരു മകൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിൽ പ്രൊഫസറായി. 1956 February 16 ഹൃദ്രോഗബാധിതനായി അദ്ദേഹം മരിച്ചു. പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനായ ജയത് നാരീക്കർ സാഖയുടെ അയണീകരണ സിദ്ധാന്തം ജ്യോതിശാസ്ത്രത്തിലെ 20 ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമായിരുന്നു എന്നും അദ്ദേഹം നോബൽ സമ്മാനത്തിന് പോലും അർഹനായിരുന്നു എന്നും പറഞ്ഞു. 1930 നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തെ നിർദ്ദേശിച്ചുവെങ്കിലും കൊടുക്കുകയുണ്ടായില്ല. Trusted tradition of 155 years, Chemanur International Jewelers.